ഞാൻ സിമ്പിളായി നൈറ്റി കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ അളവ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് തുണിയെടുത്ത് അതിനെ നാലായി മടക്കുക. നാലായിട്ട് ഞാൻ ഇവിടെ നാലായിട്ട് മടക്കി വെച്ചതാണ്. നാലായിട്ട് ആദ്യം ഒരു മടക്ക് മടക്കി അതിനെ പിന്നെയും റിപ്പീറ്റ് നാലാക്കി മടക്കുക. നാലായി മടക്കുക. ഫസ്റ്റ് ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്താം. ഫുൾ ലെങ്ത്തിൻ്റെത് 55 ആണ്. 55 ഫുൾ ലെങ്ത്ത്. 55 അതിനോട് ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് 57. 1/2 ഇഞ്ച് ഷോൾഡർ അടിക്കാനും 1/2 ഇഞ്ച് മടക്കി അടിക്കാനും. എൻ്റെ ചുരിദാറിൽ നിന്ന് അളവെടുത്തിട്ടാണ് ഞാൻ ബാക്കിയെല്ലാ അളവും അടയാളപ്പെടുത്തുന്നത്. നൈറ്റി ആയതുകൊണ്ട് ലെങ്ത്ത് ഫുൾ ലെങ്ത്ത് വേണമല്ലോ, അപ്പം ലെങ്ത്ത് കൂട്ടിയാൽ മതി. പിന്നെ കുറച്ച് മൊത്തത്തിൽ കുറച്ച് ലൂസാക്കിയിട്ടാണ് എടുക്കുന്നത്. ചുരിദാർ ടൈറ്റാക്കിയിട്ടല്ല ഉണ്ടാവുക. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ടാണ് ഇടുന്നത്. എൻ്റെ ഷോൾഡർ അളവാണ്. എൻ്റെ ഷോൾഡർ അളവ് 14 ആണ്. അതിൻ്റെ പകുതി 7. അതിനോട് ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. 7 നൈറ്റി ആയതുകൊണ്ട് കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ് 7 എടുത്ത് 7 മാർക്ക് ചെയ്ത്. ഇനി ആമോള് കൈക്കുഴി. ഇത് ചുരിദാറിൽ 7 ആണ്. അപ്പോൾ കറക്റ്റ് 7 എണ്ണം മതി. കറക്റ്റ് 7. ചെസ്റ്റ് അളവ്. നിന്റെ ചെസ്റ്റിൻ്റെ അളവ് 36. അപ്പോൾ 36-ൻ്റെ കാലിലൊരു ഭാഗം, കാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ അത് 9. അതിനോട് 2.5 ഇഞ്ച് കൂട്ടിയിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ 9 ആദ്യം അടയാളപ്പെടുത്തിയിട്ട് അതിനോട് 2.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. 11.5. കൈക്കുഴീൻ്റെ ഇവിടെ നല്ലോണം കുഴിച്ച് വരിക. ഇവിടെ 1 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിട്ട് നല്ല കുഴിച്ച് വരച്ചെടുക്കുക. ഈ ഷേപ്പ് ലെങ്ത്ത്, ഷേപ്പ് ലെങ്ത്ത് ഇതിൻ്റെ 14 ആണ്. അപ്പോൾ 14 മാർക്ക് ചെയ്യാം. 14 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഷേപ്പ് വിടുത്ത്, ഷേപ്പ് വിടുത്ത് 34. 34-ൻ്റെ കാലിലൊരു ഭാഗം 8.5. 34-ൻ്റെ കാലിലൊരു ഭാഗം 8.5 അടയാളപ്പെടുത്തുക. അതിനോട് 2.5 ഇഞ്ച് കൂട്ടിയിട്ട് അടയാളപ്പെടുത്തുക. ഇതിൻ്റെ സ്ലിറ്റ് ലെങ്ത്ത്, ഇതിൻ്റെ സ്ലിറ്റ് ലെങ്ത്തിൻ്റെ അളവ് 20 ആണ്. 20 മാർക്ക് ചെയ്യുക. ഇനി അവിടുന്ന് 20-ന്ന് സ്ലിറ്റ് വിടുത്ത്, വിടുത്ത് 36. 36-ൻ്റെ കാലിലൊരു ഭാഗം 9. അതിനോട് 9 മാർക്ക് ചെയ്യുക. അതിനോട് 2.5 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുക. താഴ്ഭാഗം നമ്മൾ 57 അടയാളപ്പെടുത്തി വെച്ചത് ഫുള്ള് നേരെ വരച്ചു കൊടുക്കുക. 57 അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിൻ്റെ എൻഡിങ് വരെ വരച്ചു കൊടുക്കുക. നൈറ്റി ആയതുകൊണ്ട് ഫുള്ള് വീതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് എൻഡിങ് വരെ അടയാളപ്പെടുത്തുക. അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് വരച്ച് അതിനെ യോജിപ്പിക്കുക. അങ്ങനെ എൻഡ് വരെ യോജിപ്പിക്കുക. ഇത് നമ്മൾ ശരിക്കുള്ള അളവ്. അതിനോട് 2.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് മറ്റേ അളവുള്ളത്. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ അളവെടുക്കുന്നതൊക്കെ വീഡിയോ എടുക്കുന്നത്. അപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ആദ്യം താഴെ കട്ട് ചെയ്തെടുക്കാം. കഴിഞ്ഞ് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ ഉള്ള ഇത് സെപ്പറേറ്റ് ആക്കി എടുക്കാം. രണ്ട് പാർട്ടായിട്ട് കിട്ടി.
ആണ് കേട്ടോ. ഇതിന്റെ ബാക്കി പീസ് വരുന്ന ഭാഗം എടുക്കുക രണ്ടും, അതേപോലെ എങ്ങനെ വെക്കാം രണ്ടും അട്ടിക്ക് വെക്കാം. എന്നിട്ട് കൈയിൻ്റെ ലെങ്ത്ത് ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും. എനിക്ക് മുക്കാലാണ് വേണ്ടത്, അപ്പം എൻ്റെത് 16 ഇഞ്ച്. 16 ഇഞ്ച് എടുത്തിട്ട് അതിനോട് ഒരു 1 ഇഞ്ചും കൂടി അധികം മടക്കിയടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൈൻ്റെ വിഡ്ത്ത്, ഇനി വിഡ്ത്ത് 18, 18 പകുതി 9, അതിനോട് 2.5 ഇഞ്ച് കൂട്ടിയിട്ട്. അപ്പം 9ഉം അതിനോട് 2.5 ഇഞ്ച് കൂട്ടിയിട്ട്. ഇനി കഴുക്കുഴീൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് 3.5 ഇഞ്ച് വെച്ചിട്ട്, ഒക്കെ 3 ഒക്കെ എടുത്താൽ മതി, മെലിഞ്ഞ് നല്ല മെലിഞ്ഞ കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് 3.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു കർവ് ഷേപ്പും പോലെ വരച്ചെടുക്കുക. ഇവിടെ വിഡ്ത്ത് വേണ്ടിയത് 5 ആണ് എനിക്ക്, അപ്പൊ 5ഉം 2.5 അധികം എടുത്തിട്ട് 6.5. ഇനി എല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുക. ഇവിടെ നമ്മൾ കൈക്കൂടി കർവാക്കി വരച്ചു വെച്ചതും ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കാം. വെട്ടിയെടുക്കാം, ഇനി വെട്ടിയെടുക്കാം. കൈ വെട്ടിയെടുത്ത് ഇനി കൈ ജോയിൻ ചെയ്താൽ മതി. എനിക്ക് മുക്കാൽ എടുക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ വെട്ടിയെടുത്തത്. നല്ല ജോയിൻ ചെയ്താൽ മതി, അല്ലാത്തവർക്ക് ചെറിയ കൈയൊക്കെ വേണ്ടിയവർക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇനി കഴുത്ത് വെട്ടുന്നതാണ് കാണിക്കുന്നത്. കഴുത്ത് ഫ്രണ്ട് കഴുത്തല്ല കേട്ടോ വെട്ടുന്നത്, ബാക്ക് കഴുത്താണ് വെട്ടുന്നത്. അപ്പം എൻ്റെത് 2.75 ആണ് അളവൊക്കെ. ഓരോരുത്തർക്ക് ചിലർക്ക് 3 ആയിരിക്കും. എൻ്റെ ലെങ്ത്ത് ഞാൻ കുറച്ച് താഴ്ത്തിയിട്ടാണ് കഴുത്തകല എടുക്കല്, അപ്പം 3.5. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ട ഷേപ്പിൽ എങ്ങനെയാണ്, സ്ക്വയറിൽ വേണ്ടിയവർക്ക് സ്ക്വയറിൽ അടിക്കുക, സർക്കിളിൽ വേണ്ടിയവർക്ക് സർക്കിൾ, അങ്ങനെ ഓരോരുത്തരെ ഇഷ്ടം പോലെ ഷേപ്പാക്കി വരയ്ക്കുക. ഞാൻ ഈ ഷേപ്പിലാണ് വരച്ചത്, കട്ട് ചെയ്തെടുക്കാം. ബാക്കഴുത്ത് ഞാൻ ഇങ്ങനെ വെട്ടിയെടുത്ത്, ഇനി അതിൻ്റെ ഒരു പീസ് പെൻഡിങ് ബാക്കിയുള്ള പീസ് വെച്ചിട്ട് ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ട് കഴുത്തടിച്ചെടുക്കാം. എല്ലാവർക്കും ഞാൻ ഈ നൈറ്റി കട്ട് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.